നമുക്ക് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാമേ. അപ്പോൾ കോളിഫ്ലവർ എടുത്ത് വെച്ചിരിക്കുവാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും പുരട്ടി വെച്ചേക്കുവാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, ഇതേ കായം, വിനാഗർ, ഉലുവപ്പൊടി, വെളിച്ചെണ്ണ, മുളക് പൊടി. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണേ. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലോട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഊറ്റപാത്രത്തിൽ ഊറ്റി വെച്ചതാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കായം കണ്ടോ, ഞാൻ വറുത്ത് വെച്ചേക്കുവാണേ, എണ്ണയിലിട്ട് മൂപ്പിച്ച് വെച്ചേക്കുവാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇടപ്പൊടി വരുന്നുണ്ടോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചൂട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാമേ. ഒഴിച്ച് തന്ന് അതൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇരുന്ന് അരിഞ്ഞോളും. ഇതാണ് അരിഞ്ഞ് കിട്ടുന്നത്. പോരാമേ. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ നാളായി കേട്ടോ. ഓരോ ദിവസമായി നമ്മളെല്ലാവരും പിന്നെ വേദനയിലൊക്കെ ഇരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്കിപ്പോൾ മീനൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്പഴി ഇതുപോലെ അച്ചാറുണ്ടാക്കി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി കാണിക്കുന്നതാണ്. വരുമ്പോഴത്തേക്ക് മാറ്റി അടുത്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അത് അച്ചാറിടുമ്പോൾ അവർ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളേ. അപ്പം ഇതിങ്ങനെ അച്ചാറുണ്ടാക്കി ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ മീനൊന്നും കിട്ടാത്തല്ലേ. അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ നല്ലൊരു അച്ചാറാണ്. ഞാൻ അടുത്തതും കൂടെ ഇടാൻ പോകണം. തിളച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ എൻ്റെ ഒന്ന് വാടി കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ലേ. നമുക്കിപ്പോൾ കടകളൊക്കെ അവധിയായതുകൊണ്ട് കറിവേപ്പിലൊന്നും കിട്ടുന്നില്ല.
അതുകൊണ്ടിപ്പോൾ കറിവേപ്പിലയും ചേർക്കുന്നില്ല. നല്ലൊരു അച്ചാറാണ്, ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് എന്തായാലും അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അന്ന് യൂട്യൂബിലൂടെ ഇട്ടേക്കാന്ന് വിചാരിച്ചാണ്, അല്ലാതെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയിട്ടുണ്ട് കേട്ടോ, മാറ്റുവാണേ. ഇതെല്ലാം കൂടി അതിലേക്ക് ഇടാമേ. ഞാൻ കടു ചേർക്കുന്നില്ല, കടു വേണമെന്നുള്ളവർക്ക് ഇടാമേ. ഇപ്പൊ കടു ചേർക്കുന്നില്ല കേട്ടോ. കടു പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാമേ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടും. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണേ എല്ലാവരും. ഞങ്ങളെല്ലാം നല്ല ടെൻഷനിലാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണേ. മുളക് പൊടിയിട്ട് നമുക്ക് കൊടുക്കാം. ഒരുപാട് പുളി ഒഴിക്കണ്ട കേട്ടോ, നമുക്ക് ഒരുപാട് പുളീൻ്റെ ആവശ്യമില്ല. അത്രയും പുളി നമുക്ക് ഒഴിക്കണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗർ ഒഴിച്ചാൽ മതിയേ. ഇനി നമ്മളെ കായം ഉണ്ടല്ലോ, എല്ലാം കൂടി അഴുത് ഒഴിച്ചു കൊടുക്കാം. കായമൊക്കെ പിടിക്കുമ്പോൾ നല്ലതാണ്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടുവന്ന മുളക് പൊടിയാണ്, നല്ല എരിവുള്ളതാണ്. പിന്നെ നമുക്കൊരു പിഞ്ച് മതി കേട്ടോ, ഉലുവാപ്പൊടി ശകലം മതി. അപ്പം എല്ലാവർക്കും മീനൊന്നും കിട്ടാത്തല്ലേ, മീന് ഒന്നും കിട്ടാത്തല്ലേ. അപ്പോൾ ഇതുപോലെ അച്ചാറുണ്ടാക്കി എല്ലാവരും ചോറ് കഴിക്കണം കേട്ടോ. നല്ലൊരു അച്ചാറാണ്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചോറ് കഴിക്കാമേ. ഇത് രണ്ട് ദിവസം ഇരുന്നിട്ട് എടുക്കാനായിരിക്കും നല്ലതെന്ന് വെച്ചാൽ എല്ലാം പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ, കായവും എല്ലാം പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നല്ലതായിരിക്കും.
കുറച്ച് വിനാറ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്ന് രണ്ട് രണ്ട് രണ്ടര മൂന്ന് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിയ അച്ചാറില്ലേ ഇടത്തില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ എടുത്തിട്ടുള്ള കായ നമ്മൾ ഈ കായം തന്നെ എടുക്കണം കേട്ടോ, പൊടിക്കായ അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കണം, നല്ല കായമാണ്. അപ്പം നമ്മൾ അച്ചാറ് നന്നായിട്ടുണ്ടേ. അപ്പം നമ്മൾ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ചോറ് കഴിക്കണേ. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനി ഇപ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കേ, ബൈ.